ജെറോൺസ് 1.3 ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്താ പറയുക, സപ്പോർട്ട് ചെയ്യണം. അപ്പോ നമ്മുടെ വാവ പൈസ ഇട്ട് തന്നിട്ടോ, പൈസ ഇട്ട് തന്നിട്ടൊക്കെ മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ പെരുന്നാളിൽ മെസ്സിയിൽ പോയി ഉണ്ണിയും ഇവരൊക്കെ കൂടി പോയി മേടിച്ചാണിത്. അപ്പോൾ നമ്മൾ അൺബോക്സിങ് ആണ്, പക്ഷേ വീഡിയോ എടുത്തില്ല, മേടിച്ച് വെച്ചിട്ടാണ് സാർ ഞാൻ വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസിപ്റ്റ് എല്ലാം ഉള്ളതാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് നോക്കാം. എന്താ ചേ, അപ്പോൾ നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അതുതന്നെ നമ്മൾ സെൽഫി സ്റ്റിക്ക് എടുക്കും കേട്ടോ. ബ്ലൂടൂത്തിന്റെ ഒരു ചെറിയ റിമോട്ട് ഉണ്ടോ, ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ് ഇത്. ഇത് നമുക്ക് റെക്കോർഡിങ് കാര്യങ്ങൾ ഇത് നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ക്യാമറയുടെ ആണെങ്കിലും എന്തിനാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. ഇത് നമുക്കിവിടെ ഫിക്സ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇത് കൈ വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ കൈ വെച്ച് യൂസ് ചെയ്യാം, ഫിക്സ് ചെയ്യാനുള്ളതാണെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. കാതി ഈ റിമോട്ട് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഇത് നമ്മളിത് ഓണാക്കുവാണ്. അതായത് ഓണാക്കിയപ്പോഴത്തേക്ക് ആ ലൈറ്റിങ്ങിന് ബിങ്കിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കത് ഫോണുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ ഫോണിൻ്റെ ബ്ലൂടൂത്ത് നമുക്ക് ഓൺ ചെയ്യാം. അപ്പോൾ ബ്ലൂടൂത്ത് ആയിട്ട് കണക്റ്റ് ആക്കുവാണ്. ഓക്കെ, ഇപ്പോൾ കണക്റ്റായി. നോക്കട്ടെ, ആ കണക്റ്റായപ്പോൾ ആ ലൈറ്റ് കെട്ടു കേട്ടോ. ബ്ലൂടൂത്ത് ഫോണായിട്ട് കണക്റ്റായപ്പോൾ ലൈറ്റ് കെട്ടു. ഓക്കെ ഓക്കെ. ഇപ്പം നമ്മൾ ഇനി അത് എങ്ങനെയാണ്, എന്താ പ്രവർത്തനം എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ക്യാമറ എടുത്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. വേണ്ട, വീഡിയോ എടുത്തിട്ട് നമ്മളിതിൽ നിൽക്കുമ്പം റെക്കോർഡാകുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് റെക്കോർഡാക്കുകയും ചെയ്യാം, സ്റ്റോപ്പും ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഈ ഫിക്സ് ചെയ്യണ സ്ഥലത്തോട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. സ്റ്റിക്കിൻ്റെ ഈ ഫിക്സ് ചെയ്യണ സ്ഥലത്തോട്ട് നമ്മളത് സെറ്റാക്കി വെക്കുവാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഈ നീളം കൂട്ടി നോക്കാം എങ്ങനെയാണ്. അതിൻ്റെ ക്ലിപ്പൊക്കെ നല്ല സ്ട്രോങ് ക്ലിപ്പാട്ടോ. പിന്നെ അതുപോലെ ഈ മെറ്റലൊക്കെ നല്ല സ്ട്രോങ് ആണ്. പിന്നെ അത്യാവശ്യം നല്ല ലെങ്ത് കിട്ടുന്നുണ്ട്. എന്താ നല്ല ലെങ്ത് ഉണ്ട്, ക്ലിപ്പൊക്കെ നല്ല സ്ട്രോങ്. പിടിക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. കുഴപ്പമില്ല, നല്ല നല്ല മെറ്റീരിയലും നല്ല ഇതൊക്കെയാണ്. ഇപ്പോൾ ക്യാമറ വെക്കാനുള്ള ഈ സാധനം നമുക്കിതിൽ പിടിപ്പിക്കാം കേട്ടോ. ഇത് നമ്മൾ തിരിച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊന്ന് ക്യാമറ ഒക്കെ വെച്ച് നോക്കാം എങ്ങനെയുണ്ട് സംഭവം, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പിന്നെ ഇപ്പോൾ ഇത് നമുക്ക് ഇതുണ്ട്, ഇത് വെച്ച് നമുക്ക് ഇതിൻ്റെ റൊട്ടേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റൊട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ ലോക്കാണിത്. അപ്പോൾ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മൾ ഫോണിൻ്റെ ഇതാണ് വെച്ചിരിക്കുന്നത്. അത് ഫോണും ക്യാമറയും കാര്യങ്ങളെല്ലാം വെക്കാം. നമ്മൾ ഫോണിൻ്റെയാണ് വെച്ചിരിക്കുന്നത്. ഇത് ടൈറ്റ് ചെയ്താൽ നമുക്ക് ഏത് പൊസിഷനിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഇത് ടൈറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫോൺ വെച്ച് നോക്കണം. നമ്മൾ ഈ ഫോണൊന്ന് വെച്ച് നോക്കിയിട്ട് എടുത്ത് നോക്കാം എങ്ങനെയുണ്ട്, ലെങ്ത് കിട്ടുന്നത് എങ്ങനെയുണ്ട്, നമുക്ക് എല്ലാം എടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ ക്യാമറ എടുത്ത് പ്ലേ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ റെക്കോർഡ് പിന്നെ നമുക്കറിയാമല്ലോ, നമുക്ക് നമ്മുടെ ഈ റിമോട്ടിൽ തന്നെ ചെയ്യാം, ഇവിടെ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ആംഗിളൊന്ന് ശരിയാക്കട്ടെ, നമുക്ക് എടുത്തൊന്ന് സെറ്റാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് അങ്ങനെ നോക്കിയിട്ട് എങ്ങനെയുണ്ട് സംഭവം, ജാങ് ആണോ, നമ്മളൊക്കെ എല്ലാ മൊത്തത്തിൽ കിട്ടുക എന്നൊക്കെ നോക്കി ഇപ്പോൾ നോക്കാമല്ലോ. ആ ഇത് കുഴപ്പമില്ല. ആ അപ്പോൾ ഓക്കെ, സെറ്റാക്കിയതായി കണ്ട. കണക്റ്റ് ആയപ്പോൾ ലൈറ്റ് മിങ്കിളായി. ഓക്കെ, ഇപ്പോൾ കണക്റ്റ് ആയി. ഇനിയിപ്പം റെക്കോർഡ് അടിച്ച് കഴിഞ്ഞാൽ റെക്കോർഡൊക്കെ ആവും. ആ ഇപ്പം കുഴപ്പമില്ല, ഓക്കെ സെറ്റായി കണ്ട. നമ്മുടെ സ്റ്റിക്ക് ഇതാണ്. പിന്നെ ഇതിന് സംഭവം ഉണ്ടല്ലോ, ഇത് നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ചെറിയൊരു ഇതുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വേറെ ട്രൈപോഡിലൊക്കെ ഫിക്സ് ചെയ്യണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും വേണ്ടിയിട്ട് അതിനുള്ള ഒരു ഇത് കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ കണ്ടില്ല. പിന്നെ പ്രൈസ് വരുന്നത് ചേച്ചി തന്നെ, നമുക്ക് ഇതിൻ്റെ മാക്സിമം പ്രൈസ് വരുന്നത് 699 ഇതിനകത്ത് മാക്സിമം പ്രൈസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെരുന്തൽമണ്ണ ഇമേജ് നിങ്ങൾ അറിയില്ല, അവിടെ നിന്ന് ഇമേജ് ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ മേടിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടൊക്കെ തന്നു, നല്ല റേറ്റിൽ, നല്ല ഡിസ്കൗണ്ടാണ് തന്നത്. നമ്മൾ ഡിസ്കൗണ്ട് പറയാനില്ലല്ലോ, അവരുടെ ഷോപ്പിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവിടെ നല്ല ഡിസ്കൗണ്ട് ഞങ്ങൾ തന്നു, ഞങ്ങൾ ട്രൈപോഡ് കൂടി അവിടെ എടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ഡിസ്കൗണ്ടിലാണ് അത് തന്നത്. അപ്പോൾ നമുക്ക് നല്ല ഡിസ്കൗണ്ട്, നല്ലൊരു സാധനം കിട്ടി.
എന്നൊക്കെ പറയാം. അപ്പോൾ അതിന് അവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് നമുക്ക് ഈ ഒരു സാധനം കിട്ടിയത്. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ടൊരു സൗകര്യമായില്ലേ അല്ലേ ചേ? ഇനിയിപ്പോൾ തകർക്കാല്ലേ. അച്ചൂസ് നമ്മുടെ ട്രൈപ്പോഡ് കൊണ്ടുവന്ന്, അപ്പോൾ ഇവനെയാണ് നമ്മളിനി അടുത്തത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇവനെ ഓപ്പൺ ചെയ്തിട്ട് ഇവൻ്റെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന സംഭവം. അപ്പോൾ തുറന്നു എടുത്തു ആകണ്ടല്ലോ, അടിപൊളി ഒരു ബാഗിനകത്തായിട്ടോ പാക്കിങ് അത് പൊളിച്ചു കിട്ടോ. ഒരു നമുക്ക് കൊണ്ടുനടക്കാനുള്ള സൗകര്യവും ഒക്കെ ആയിട്ട് എല്ലാം കണ്ട നല്ലൊരു നമുക്ക് തൂക്കിയിട്ടാണ് കൊണ്ടുനടക്കാം. അപ്പോൾ ആ ട്രൈപ്പോഡ് അപ്പോൾ എന്തായാലും ഇത് കാര്യമായി കൊണ്ടുനടക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഈ ബാഗ് നല്ല ബാഗാണ്, അത് നല്ല ക്വാളിറ്റി ബാഗാട്ടോ, നല്ല ഇതാണ്. അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ലെന്ന് തോന്നണ്, പോകത്തില്ലായിരിക്കും, നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം, ഇതിനകത്തുനിന്ന് സാധനം പുറത്തെടുക്കാം. അങ്ങനെ ഇതേണ്ട നമ്മുടെ ട്രൈപ്പോഡ് നമ്മൾ പുറത്തെടുക്കുകയാണ്. മൊത്തം ചൈനീസായിട്ട് എഴുതിയിരിക്കണേ, ചൈനയുടെ സാധനമാണ്. പിന്നെ അപ്പോൾ നമ്മളെടുത്തു, ആ ഇതാണ് നമ്മുടെ സാധനം. ഇവനാണ് നമ്മുടെ സാധനം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യക്കാരാണ്, ക്യാമറകളെല്ലാം ഫിക്സ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്ഷനുകളും എല്ലാം ഒരു ക്യാമറ വെച്ച് എല്ലാം ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഫുൾ സെറ്റായിട്ടുള്ള നമ്മൾ മേടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അതിൻ്റെ ലെവൽ കാണാൻ വേണ്ടിയുള്ള എൻ്റെ ഇതുണ്ട് ലെവൽ അറിയാനായിട്ട്. പിന്നെ സൈഡിൽ ലോക്കുകളുണ്ട്, നമുക്ക് ഓരോന്നും നോക്കാം, വിശദമായിട്ടൊന്ന് നിവർത്തി വെച്ച് നോക്കാം. നമുക്ക് ഇവിടെ പിടിക്കാനുള്ള ഹാൻഡിലുണ്ട്. ഇനിയിപ്പോൾ അഥവാ കാണാണെങ്കിൽ നമുക്ക് ഈ ഹാൻഡിലെ പിടിച്ച് വെച്ചാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുനടന്നാൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ അതിനും ചേട്ടോ, ഇവിടെ ഒരു ഹാൻഡിൽ കൂടി ഉണ്ട് കേട്ടോ പിടിക്കാനായിട്ട്. അവിടെയാണ് മൊത്തം ചൈന എഴുതിയിരിക്കുന്നത്, ചൈനീസ് എഴുതിയിരിക്കുന്നത്. പറഞ്ഞിട്ട് കുറച്ച് ഹൈറ്റ് കൂടി നമുക്ക് ഇതിനകത്ത് നിന്ന് കൂട്ടാം. ഉണ്ടാ അതാണ്, അപ്പോൾ ഏകദേശം എന്നെക്കാട്ടും പൊക്കമുണ്ട് കേട്ടോ ഇനി. ഉണ്ടാ എന്നെക്കാട്ടും പൊക്കമുണ്ട്, എൻ്റെ മേളി വന്നിട്ടോ, എൻ്റെ തലകരയായി. ആ എന്നെക്കാട്ടും മേളി വന്നിട്ടോ, ഇത്ര ഹൈറ്റ് ഉണ്ട്, ഇത്ര ഹൈറ്റ് കിട്ടും നമുക്ക്. അതെല്ലാം നല്ല സ്ട്രോങ് ഉണ്ടത്. പിന്നെ പോരാത്തന് ക്യാമറ വല്ല വെയിറ്റുള്ളതൊക്കെ വെക്കുകയാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഇത് നമുക്ക് കൊണ്ടവിടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി താത്തി വെച്ചിട്ട് ഫോൺ പിടിപ്പിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ ലിവർ വെച്ച് നമുക്ക് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇത് മാറ്റുന്നതനുസരിച്ച് നമുക്ക് ഈ ലിവർ വെച്ച് ഇത് അങ്ങോട്ടും കേട്ടോ ആക്കാട്ടോ ഈ ലിവർ വെച്ച്. എന്നിട്ട് അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഈ റൊട്ടേഷൻ. ആ റൊട്ടേഷന് ഇതുണ്ടോ, ഈ ഈ ലോക്ക് വെച്ച് തിരിച്ചിട്ട് നമുക്ക് ആ റൊട്ടേഷൻ ഉണ്ടാകും. അത് എത്ര എങ്ങനെയാണെങ്കിൽ അതാക്കാം. നമ്മുടെ ടൈറ്റ് ചെയ്ത് ഒരു പൊസിഷൻ വെച്ചാൽ അത് ഫിക്സായിട്ട് അവിടെ ഇരുന്നോളും, ഫിക്സായി കേട്ടോ. പിന്നെ ഇവിടെ ഇവിടെയും കൂടി ഉണ്ട് ഒരു ലെവൽ നോക്കാൻ വേണ്ടിയിട്ട് ഒരു തെർമൽ കേട്ടോ. നമ്മുടെ ഒരു കുറിയുടെ ഒരു സംഭവം നമുക്ക് ഇവിടെ കൊടുത്ത് തന്നിട്ടുണ്ട് ലെവൽ നോക്കാൻ, നേരെയാണോ അല്ല എന്നറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫ്ലോർ നേരെയാണോ, ഇത് എവിടെയാണോ എന്നതനുസരിച്ച് നമുക്ക് ഈ കാല അഡ്ജസ്റ്റ് ചെയ്താൽ മതി അല്ലേ. ഇതിൻ്റെ ആണ് സംഭവമൊക്കെ പൊളി കേട്ടോ, കുറേ സാധനമൊക്കെ ഉണ്ട്. ഇനി ഇതെല്ലാം വിശദമായിട്ട് പഠിക്കണം. പിന്നെ അതേ ഈ ഒരു ചെറിയ പീസ് ഉണ്ട്, ഈ ഒരു ചെറിയ പീസ് നമുക്ക് ക്യാമറയ്ക്ക് വേണ്ടി ഊരിയെടുക്കാം. അതിനുവേണ്ടി ഒരു ചെറിയൊരു ലോക്കുണ്ട് കേട്ടോ, അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നണ്ട, ഞാൻ അവിടെ വെക്കാൻ പറ്റുന്ന സംഭവമാണെന്ന് തോന്നുന്നത്. എന്തായാലും ഇതായി ഈ പീസ് ഊരി എടുക്കാം, എന്തായാലും ഇത് ഊരി എടുത്തിട്ടുണ്ട്. ഇത് തിരിച്ചു വെക്കാം, തിരിച്ചു വെച്ചിട്ട് ഓക്കെ. ഇത് നമുക്ക് ഇതിലൂടെ ഇത് കിട്ടിയിട്ടുണ്ട്, അതായത് അതിനകത്ത് ഫോണും വെക്കാം, അല്ലെങ്കിൽ ക്യാമറ കൂടി അങ്ങനെയുള്ള അതിനുള്ള സൗകര്യമുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ അതായത് ഇത് വെക്കണമെങ്കിൽ ഇത് വെക്കാം, ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഫോൺ വെക്കാം. നമ്മൾ മറ്റേ നമ്മൾ സെൽഫി സ്റ്റിക്കിന് വെച്ച് തന്നെ അതിനൊന്ന് വെച്ച് നോക്കാൻ നിർത്താം നമ്മൾ കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ക്യാമറ വെച്ചു. അപ്പോൾ ഇനി നമുക്കൊന്ന് വീഡിയോ എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്, വീഡിയോ എടുത്ത് നോക്കാം. ഓക്കെ, വീഡിയോ വന്ന് റെക്കോർഡ് അടിക്കട്ടെ. റെക്കോർഡ് നമ്മളെടുത്തിട്ട് റെക്കോർഡ് അടിച്ച് നോക്കിയിട്ട് നമുക്ക് പതുക്കെ നമ്മുടെ മോഷൻസ് ഓരോന്ന് ഓരോ സ്ഥലത്തോട്ട് മാറ്റി മാറ്റി വെച്ച് നോക്കാം. അത് നമുക്ക് നമ്മുടെ ഈ ലിവർ വെച്ച് നമ്മൾ മുകളിലോട്ട് താഴത്തോട്ടുള്ള പണ്ടോട്ട് നമ്മൾ നോക്കുവാണ്. ഇത് കുഴപ്പമില്ല, നല്ല സ്മൂത്തായിട്ട് നമുക്ക് എന്ത് ഒരു നമ്മുടെ ആ ഒരു നല്ല രീതിയിൽ നമുക്കത് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സൈഡ് തിരിക്കണമല്ലോ, സൈഡിലോട്ട് തിരിക്കുന്നതിൻ്റെ ഒന്ന് നോക്കിയേക്കാം. കുഴപ്പമില്ല, ഒരു ചെറിയൊരു ടൈറ്റ് തോന്നുന്നുണ്ട്, അത് പുതിയ സാധനം ആയതുകൊണ്ടായിരിക്കും, ശരിയാകുമായിരിക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതും ഓക്കെ സെറ്റാണ്. എല്ലാം നമ്മൾ എല്ലാവരും നല്ലൊരു നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഓരോ ബട്ടൺസ് ആണെങ്കിലും ബട്ടൺ ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ലിവറൊക്കെ ആണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ നിൽക്കുന്നില്ല. എന്തായാലും നമ്മൾ
ഫോൺ നമുക്ക് ഊരിയെടുക്കാം. എന്നിട്ട് നമുക്കിനി ബാക്കി നോക്കാം. ഉണ്ടെങ്കിൽ ഫോണിങ്ങനെ ഇത് അതേതായിട്ട് തന്നെ ഊരിയെടുത്തു. ഞാൻ നേരത്തെ ഒരു ക്ലിപ്പില്ലേ, അതായത് ഊരിങ്ങനെ ഊരിയെടുത്തു. ഇത് തിരിച്ചു വെക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ട്രൈപോഡിലെ ഫെസിലിറ്റീസ്. ഇനി കുറച്ചൊക്കെ ഉണ്ട്, കൂടുതൽ വിശദമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാം ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ, പിന്നെ അത് കുറഞ്ഞില്ല. അത് ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ട്രൈപോഡ് ഓപ്പറേറ്റീവ് ഹൈറ്റ് പറയുന്നത 1675 mm ആണ് അവർ പറയുന്നത്. പിന്നെ ഓപ്പറേറ്റീവ് ഹൈറ്റ് മിനിമം ഒരു വേണം 640 mm എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ കവറിലുണ്ട്. ഇൻസ്ട്രക്ഷൻ പേപ്പറൊന്നും നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ അത് നോക്കി എളുപ്പമായിട്ട് എല്ലാം ചെയ്യാമല്ലോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സംഭവം. മെയിലെ കാര്യം ഇതിൻ്റെ ലെഗിലുള്ളത് മറ്റേ റബ്ബർ സ്ലിപ്പാണ്. അപ്പോൾ പെട്ടെന്ന് ഫ്ലോറിലെ ഡയറ്റിൽ യൂസ് ചെയ്ത് തെന്നി മാറത്തില്ല. പിന്നെ അത് പറയാൻ നമുക്ക് ഹുക്കൊക്കെ ഉണ്ട്, എല്ലാ ഫെസിലിറ്റി അതൊക്കെ അങ്ങനെ സാധാ ഫെസിലിറ്റികൾ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് കിടക്കിടക്ക് വീഡിയോ ഒക്കെ എടുക്കാം. വീഡിയോ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ ആയി വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വാവ അവള് ഇട്ട് തന്നെ നമ്മളെ അഞ്ചാറുന്ന ഗിഫ്റ്റാണ് നോക്കിയത് എന്തായാലും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2998 പ്രൈസ് ഇട്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് നല്ല ഡിസ്കൗണ്ടിൽ തന്നെ കിട്ടി. നമ്മൾ ഇമേജ് ആണ് പറയുന്നത്, ഇമേജ് ആയിട്ടാണ് നമ്മൾ ഫോൺ ഒക്കെ എടുക്കുന്നത്. ഇവിടെ ഒരു ഫോണൊക്കെ എടുക്കുന്നത് എല്ലാം അവിടെ നിന്ന് തന്നെയാണ് ഉണ്ട്. നമുക്ക് നല്ല ഡിസ്കൗണ്ടിൽ തന്നെ ഇവിടുന്ന് കിട്ടി. അപ്പോൾ ഇതാണ് എൻ്റെ പ്രൈസ് വരുന്നത്. എന്തായാലും നല്ല മെറ്റലൊക്കെ മെറ്റീരിയൽ എല്ലാം നല്ല മെറ്റീരിയലാണ്, നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമായ ഒരു സാധനമാണ്. അപ്പോൾ നമുക്കിനി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഒരു നമ്മൾ മേടിച്ച പ്രൊഡക്റ്റ് നമ്മൾ തന്നെ കാണിച്ചു. അപ്പോൾ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, അറിയാവുന്നൊക്കെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മളോട് വരുന്നതായിരിക്കും. ബൈ.